ഓം ശ്രീ സായി രാം ഐതരേയ ഉപനിഷത്ത് നമുക്ക് തുടർന്ന് നോക്കാം. ഓം വാങ് മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി വേദസ്യ മാനിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീതേന ഹോരാത്രാൻ സന്ദധാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മള് ശാന്തി പാഠത്തിന്റെ സാരം നോക്കി. വളരെ വിശേഷപ്പെട്ട ഒരു ശാന്തി പാഠമാണ് ഋഗ്വേദത്തിലെ ഈ ശാന്തി പാഠം എന്ന് മനസ്സിലായി. ഇനി നമ്മള് ഐതരേയ ഉപനിഷത്തിലെ ഒന്നാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഒന്നാം മന്ത്രത്തിലെ ആദ്യ വാക്യം മഹാവാക്യമാണ്. അതുപോലെ അവസാന അധ്യായത്തിലെ അവസാന വാക്യവും മഹാവാക്യമാണ്. അതാണ് ഈ ഐതരേയ ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകം. തുടക്കവും അവസാനവും മഹാവാക്യങ്ങളിൽ കൂടിയാണ്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓം ആത്മാവ ഇദമേക ഏവാഗ്ര ആസീത് നാന്യത് കിഞ്ചനമിഷത് സ ഈക്ഷത ലോകാന്നുസൃജാ ഇതി. ഓം ആത്മാവാ ഇദമേക ഏവാഗ്ര ആസീത് നാന്യത് കിഞ്ചനമിഷത് സ ഈക്ഷത ലോകാനുസൃജാ ഇതി. ആത്മാവാ ഇദമേക ഏവാഗ്ര ആസീത് ന അന്യകിഞ്ചന മിഷത് സ ഈക്ഷത ലോകാനു സൃജാ ഇതി. ആത്മാവാ ഇദം ഏക ഏവ അഗ്ര ആസീത് നാന്യകിഞ്ചന മിഷത് സ ഈക്ഷത ലോകാനുസൃജാ ഇതി. ഇങ്ങനെയാണ് അത് പിരിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ഉപനിഷത്തില് നേരത്തെ നമ്മൾ പറഞ്ഞു മൂന്ന് അധ്യായങ്ങളാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞ ഇത് മൊത്തത്തില് സംഹിതയായിട്ട് വരുന്നതാണ്. ഋഗ്വേദത്തിലെ മന്ത്രമായ കാരണം സംഹിതയായിട്ട് പോകുന്നതാണ്, ഒന്നിച്ച് കിടക്കുന്നതാണ്. പക്ഷേ പിന്നീട് പിന്നീട് ആചാര്യന്മാര് നമ്മുടെ എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ പിരിച്ച് പിരിച്ച് അങ്ങനെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ മന്ത്രങ്ങളായിട്ടിരിക്കുന്നത്. മറ്റേത് ഒന്നിച്ചൊരു സംഹിതയാണ്. അപ്പോ അതിനെ മൂന്ന് അധ്യായമാക്കി തിരിച്ചു. പിന്നീട് ഒന്നാമത്തെ അധ്യായത്തില് മൂന്ന് സെക്ഷനാക്കി, രണ്ടാമത്തെ അധ്യായത്തിലൊന്ന്, മൂന്നാമത്തെ അധ്യായത്തിലൊന്ന്, അങ്ങനെ ഇതിനെ പിരിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ വരി അത് ആ ഒരു മന്ത്രം, ആദ്യത്തെ ഒരു വരിയിലുള്ള മന്ത്രം ഒഴികെ ബാക്കി ആ അതിലെ വരികളും മൂന്നാം സെക്ഷനിലെ, ഇതിൻ്റെ തന്നെ മൂന്നാമത്തെ സെക്ഷനിൽ, മൂന്നായി തിരിച്ചത്, മൂന്നാമത്തെ സെക്ഷനിലെ
പന്ത്രണ്ടാമത്തെ മന്ത്രം വരെ നമ്മൾ നേരത്തെ പഠിച്ച അധ്യാരോപം എന്നുള്ള രീതിയിലാണ് വർണ്ണന നടക്കുക. അധ്യാരോപം എന്നുള്ള രീതിയിൽ പിന്നീട് അധ്യാരോപം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? പിന്നീട് അപവാദവും അതിൻ്റെ പുറകെ വരണം. അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക ഉപനിഷത്ത്, അധ്യാരോപവും അപവാദത്തിൽ കൂടെ. ഐതരേയ ഉപനിഷത്തിൽ ഇത് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ഈ ഉപനിഷത്തിലെ ആദ്യ മന്ത്രവും ആത്മാവായുധം എന്നുള്ള ആദ്യ മന്ത്രവും അവസാനം ഒരു മന്ത്രം വരുന്നു, വളരെ പ്രധാനപ്പെട്ട പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ, ഇത് രണ്ടുമാണ് ഈ ഉപനിഷത്തിന്റെ സത്ത്. ആത്മാവായുധം എന്നുള്ളതും പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതും. അപ്പോ തുടക്കവും മഹാവാക്യം, ഫലശ്രുതിക്ക് മുമ്പുള്ള അവസാനവും മഹാവാക്യം. ഫലശ്രുതി ഉണ്ട് അവസാനം, അത് ഫലശ്രുതിയാണല്ലോ. അപ്പൊ അതിന് മുമ്പുള്ള വാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നവിടെയും വരുന്നു. രണ്ട് മഹാവാക്യം ഇതിന്റെ തുടക്കത്തില് അവസാനത്തില് എന്ന് പറയാം. മഹാവാക്യത്തിൽ തുടങ്ങി മഹാവാക്യത്തിൽ അവസാനിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഉപനിഷത്ത്. ബാക്കി ഈ ഉപനിഷത്തിന്റെ ഭാഗങ്ങളിലെല്ലാം സംസാര വർണ്ണനയാണ് നടക്കുന്നത്. ബാക്കി എല്ലാം നടക്കുന്നത് സംസാര വർണ്ണനയാണ്. അതെന്തിനാണ് സംസാര വർണ്ണന അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, വൈരാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സംസാരത്തെ കുറച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി നിത്യമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വൈരാഗ്യം വരാൻ വേണ്ടിയിട്ടാണ് സംസാര വർണ്ണന ഇത്രയും കാര്യമായിട്ട് ഐതരേയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? സംസാര വർണ്ണനയും മഹാവാക്യവും ചേർന്നതാണ് ഈ ഉപനിഷത്ത്. സംസാര വർണ്ണനയും മഹാവാക്യവും ചേർന്നത്. സംസാര വർണ്ണന അവിടെ എന്താ നടക്കുന്നത്? ഈ ലോകം അനിത്യമാണ്, മിഥ്യ ആണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംസാര വർണ്ണന ചെയ്യുന്നത്. ഈ ലോകം അനിത്യമാണ്, ജഗത് മിഥ്യ എന്നറിയുന്നതിന് വേണ്ടിയാണ് സംസാര വർണ്ണന. മിഥ്യ എന്നറിയാൻ എളുപ്പമല്ല, അതിന് ജ്ഞാനം വേണം, ബ്രഹ്മജ്ഞാനം വേണം. മിഥ്യ എന്നറിയണമെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം, അല്ലാതെ മിഥ്യയാണെന്ന് അറിയില്ല. പറയാമെന്നല്ലാതെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറെ ജ്ഞാനം അതിനുണ്ടെങ്കിലേ പറ്റുള്ളൂ. അനിത്യം എന്ന് ആദ്യം അറിയണം. അനിത്യം, ഈ കാണുന്നതൊന്നും നിത്യമല്ല, ഇതെല്ലാം മാറ്റത്തിന് ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ലോകം. അപ്പോ അനിത്യമാണ്, അസാരമാണ് എന്നൊക്കെ നമുക്ക് അറിയണം, അസാധ്യം എന്നും അറിയണം. അതായത് അസാധ്യം എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു അസാധ്യമല്ല. എന്താണ് ഇവിടുത്തെ അസാധ്യം, അസാരം എന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം ഇതല്ല, ഈ ലോകം അല്ല നമ്മുടെ ലക്ഷ്യം, ഈ കാണുന്ന ഈ പ്രപഞ്ചത്തെ അനുഭവിക്കൽ അല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടുത്തെ സുഖഭോഗങ്ങളെ ഇന്ദ്രിയങ്ങൾ വഴിക്ക് അനുഭവിച്ച് ഈ ശരീരം വിടുന്നതല്ല ലക്ഷ്യം. അപ്പൊ ഇത് അസാധ്യം എന്ന് പറയുമ്പോൾ ഇതല്ല ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം. ലൗകിക സുഖങ്ങൾ പരമലക്ഷ്യമല്ല, അതാണ് ആ സന്ദേശം. ലൗകിക സുഖങ്ങൾ പരമലക്ഷ്യമല്ല. ജീവിതത്തിൽ സുഖമൊക്കെ അനുഭവിക്കണം, എല്ലാം വേണം. ശരീരം കിട്ടിയില്ലോ, പല ആഗ്രഹങ്ങളെ കൊണ്ടാണ് ശരീരം കിട്ടിയിരിക്കുന്നത്, അതെല്ലാം പലതും അനുഭവിക്കണം. പക്ഷെ അന്തിമ ലക്ഷ്യം അതല്ല, പരമലക്ഷ്യം അതല്ല. കൈവല്യ ഉപനിഷത്ത് നിധിധ്യാസനം എന്ന ആ ഭാഗത്തെ സ്പെഷ്യലായിട്ട് ഊന്നി പറഞ്ഞാണ് നമ്മളെ ബ്രഹ്മതത്വത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് കൈവല്യ ഉപനിഷത്ത്. ഐതരേയ ഉപനിഷത്ത് ധർമ്മശാസ്ത്രം പറഞ്ഞു തന്നു അല്ലേ, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. ധർമ്മശാസ്ത്രം, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ, മാതൃദേവ ഒക്കെ പറഞ്ഞില്ലേ, മാതൃദേവോഭവ, പിതൃദേവോഭവ, അതിഥിദേവോഭവ, ആചാര്യ എല്ലാം പറഞ്ഞു. അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ശ്രദ്ധയാദേയം, അശ്രദ്ധയാദേയം, ധിയാദേയം, ഹ്രിയാദേയം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ ധർമ്മപരമായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഐതരേയ ഉപനിഷത്ത് പറഞ്ഞു തന്നു. പിന്നെ ആനന്ദ മീമാംസയാണ് അവിടെ ഉണ്ടായത്. നമ്മൾ ചർച്ച ചെയ്തത് ആനന്ദ ആത്മാ എന്നുള്ളതിനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് അവിടെ ചർച്ച ചെയ്തത്. ഇവിടെ
സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് സംസാര വർണ്ണനയാണ്. വേറൊരു രീതിയിലുള്ള അപ്രോച്ച്, സംസാര വർണ്ണനയിൽ കൂടിയാണ് ഈ ഉപനിഷത്ത് നമ്മളെ ഈ ബ്രഹ്മ തത്വത്തിലേക്ക് നമ്മളെ നയിക്കാൻ പോകുന്നത്. അപ്പോ ആരംഭത്തിൽ ഒരു മഹാവാക്യമാണ് വന്നിരിക്കുന്നത്, തുടക്കത്തിൽ തന്നെ മഹാവാക്യം. ഉപസംഹാരവും മഹാവാക്യത്തിൽ കൂടി തന്നെ ആരംഭത്തിലേത് എന്താണ്? ആത്മാവാ ഇദം ഏക ഏവ അഗ്ര ആസീത് ന അന്യ കിഞ്ചന മിഷത്ത്. ഇതാണ് മഹാവാക്യം. ആത്മാവാ ഇദം ഏക ഏവ അഗ്ര ആസീത് ന അന്യ കിഞ്ചന മിഷത്ത്. ഇവിടെ നമ്മളത് പിരിച്ചു പഠിക്കുകയാണ്, ഓരോന്നായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഒന്നിച്ചു വായിക്കാം, പക്ഷെ നമ്മൾ പിരിച്ചു പഠിക്കുന്നു. വാ എന്നതിനെ വൈ എന്നെടുക്കണം, വാ എന്നതിനെ വൈ, ആത്മാ വൈ എന്നെടുക്കണം. അത് സംസ്കൃതത്തിന്റെ നിയമം അനുസരിച്ച് വൈക്ക് ഒരു സ്പെഷ്യൽ മീനിങ് ഒന്നുമില്ല, എന്നാലും ഇൻഡീഡ് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം വരും, തീർച്ചയായും എന്നുള്ളതിൻ്റെ അർത്ഥം വരും വൈ എന്നുള്ളത്. ആത്മാ വൈ ഇതം, തീർച്ചയായിട്ടും എന്നുള്ളൊരു അർത്ഥം അവിടെ ആ വൈക്ക് വരും. അപ്പോ ആ വൈ ഒന്ന് മാറ്റിയാലോ ആത്മാ ഇതം എന്ന് മാത്രമാവും. ആ വാ മാറ്റി കഴിഞ്ഞാൽ ആത്മാ ഇതം എന്ന് മാത്രമായി. അപ്പോൾ ഏറ്റവും വലിയൊരു തത്വത്തെ രണ്ടേ രണ്ട് വാക്കിൽ പറയുന്നു ആത്മാ ഇതം, ഏറ്റവും ചുരുക്കമായി പറയുന്നു. അപ്പോ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റണ്ടേ? ആത്മാ എന്നതിൻ്റെയും ഇതം എന്നതിൻ്റെയും അർത്ഥം വിശദമായി മനസ്സിലാക്കണം, അപ്പോഴല്ലേ മഹാവാക്യത്തിന്റെ ശരിയായിട്ടുള്ള പൊരുൾ നമുക്കറിയുള്ളൂ. അതിനെ വിശദമായിട്ട് എന്റെ അർത്ഥം മനസ്സിലാക്കണം, എന്തിൻ്റെയൊക്കെ? ആത്മാ എന്നതുള്ളതിൻ്റെയും ഇതം എന്നുള്ളതിൻ്റെയും. ആത്മാ എന്നാൽ എന്താണ്? ജീവന്റെ തനത്ത് സ്വരൂപമാണ്, ജീവന്റെ തനത്ത് സ്വരൂപമാണ് ആത്മാ. ജീവസ്യ സത്യസ്വരൂപം, ജീവസ്യ സത്യസ്വരൂപം, അല്ലെങ്കിൽ അഹമർത്ഥ എന്നും പറയാം. അഹമർത്ഥ, അഹം എന്നതിൻ്റെ ശരിയായ അർത്ഥം, ഞാൻ എന്നതിൻ്റെ ശരിയായ അർത്ഥം ആത്മാ. ജീവസ്യ സത്യസ്വരൂപം ആത്മാ. ഐ എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള രൂപം ആത്മാ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കും ഞാൻ എന്നുള്ളതാണ്, ഐ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്, അത് ആത്മാ ആണ്. പക്ഷെ നമ്മൾ എന്താ, ശരിയായ അർത്ഥം അറിയാതെ കണ്ടാണ് നമ്മൾ ആ ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ആത്മാ എന്നറിഞ്ഞുകൊണ്ടാണോ എപ്പോഴും നമ്മൾ പറയുന്നതെല്ലാം ഞാൻ ആത്മാവാണ് എന്നറിഞ്ഞുകൊണ്ടാണോ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? അല്ല. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് എപ്പോഴും ഞാൻ 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 എന്നുള്ള പദത്തെ ഉപയോഗിക്കുന്നത്. ഇവിടെ ആത്മാ എന്നുള്ളതിൻ്റെ റിയൽ മീനിങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആത്മാ എന്നുള്ളതിൻ്റെ റിയൽ മീനിങ്, എന്താണ് റിയൽ മീനിങ്? അറിവ് സ്വരൂപം, സത് സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദ സ്വരൂപം, ഇതൊക്കെയാണ് റിയൽ മീനിങ്. അറിവ് സ്വരൂപം അല്ലേ? ഓരോ ചിന്തകളും ഉണ്ടാകുന്നത് എവിടെയാണെന്നൊക്കെ നമ്മൾ കേനോപനിഷത്തിൽ നോക്കി. അവിടെ അറിവ് സ്വരൂപം, എല്ലാം ആരാണ് അറിയുന്നത്? ശ്രോത്രസ്യ ശ്രോത്രം, ചക്ഷുഷ ചക്ഷു എന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോ അറിവ് സ്വരൂപം, സത് സ്വരൂപം, ഒരിക്കലും നാശമില്ലാതെ ഉണ്ട്, ഉണ്ട്, ഞാനുണ്ട്, ഈ കാണുന്നതെല്ലാം ഉണ്ട്, ഉണ്ട് എന്നൊരു തോന്നൽ വരുന്ന സത് സ്വരൂപം, ചിത് സ്വരൂപം, പിന്നെ അനന്ത സ്വരൂപം, ഇതെല്ലാം ആത്മാവിന്റെ പേരുകളാണ്. നിത്യ സത് ചിത് സ്വരൂപം, മാറാത്ത അറിവാണ്, മാറാത്ത ഒരു അറിവാണിത്. സ്വരൂപം അതൊരു പ്രജ്ഞാനമാണ്. അറിവ് എന്ന് പറയുന്ന പ്രജ്ഞാനം ആണ് അറിവ്. പ്രജ്ഞാനം അറിവനാണ് പറയുക. ചൈതന്യം ആണ് അല്ലെ? ആത്മാ ചൈതന്യമാണ്, ബ്രഹ്മ ചൈതന്യമാണ്. ഞാൻ എന്നാൽ
അറിവ്സ്വരൂപ മായ എന്ന് പറയാം. അറിവ്സ്വരൂപമായ, നിത്യമായ, സത്സ്വരൂപമായ ആത്മാ ആണ് ഞാൻ എന്നാൽ അറിവ്സ്വരൂപമായ, നിത്യമായ, സത്സ്വരൂപമായ ചൈതന്യമായ ആത്മാ ആണ്. ഈ ശരീരത്തെ പ്രകാശിപ്പിച്ച് ഈ ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആധാരമായി ഇരിക്കുന്ന അറിവ് സ്വരൂപമാണ് ആത്മാ അല്ലെ. ഈ ശരീരത്തെ പ്രകാശിപ്പിച്ച് ഈ ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആധാരമായി ഇരിക്കുന്ന അറിവ് സ്വരൂപം അതാണ് ആത്മാ. ഇതം എന്നുള്ളതിന് സർവം അനാത്മതത്വം, സർവം അനാത്മതത്വം എന്നാണ് ഒരു വാക്ക് പറയുന്നത്. ഇതം എന്നുള്ളതിന് സർവം അനാത്മതത്വം. അപ്പൊ എന്താണെന്ന് നോക്കാം. ഈ ചൈതന്യ സ്വരൂപം ഒഴികെ, ഈ ആത്മാ എന്ന ആ ചൈതന്യ സ്വരൂപം ഒഴികെ ബാക്കി എല്ലാം അനാത്മാ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. ആത്മാവല്ലാതെ വേറെ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ, ആക്ച്വലി ഉണ്ടോ അങ്ങനെ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആത്മാവ് ഒന്ന്, ബാക്കി കാണുന്നതൊക്കെ വേറെ എന്ന്. അതാണ് നമ്മളിപ്പോ വിചാരിച്ചോണ്ടിരിക്കുന്നത്. ആത്മാവ് വേറെ, ഈ കാണുന്നതൊക്കെ വേറെ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആത്മാവല്ലാതെ വേറെ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അതെല്ലാം അതാണ് ഇതം. ആത്മാവ് അല്ലാതെ വേറെ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അതെല്ലാം ഇതം എന്ന വാക്കിൽ വരുന്നു. അപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നൽ വരാം. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഭാഷ പറയുകയാണെങ്കിലോ, നാം അനുഭവിക്കുന്ന എല്ലാം ഇതം, നാം അനുഭവിക്കുന്ന എല്ലാം, അല്ലെങ്കിൽ ജഗത്ത്, അല്ലെങ്കിൽ ജഗത്ത്, അല്ലെങ്കിൽ ഈ ലോകം, അല്ലെങ്കിൽ ഈ ദൃശ്യവസ്തു, ദൃശ്യമായിട്ടുള്ളതെല്ലാം, ഇതൊക്കെ ഇതത്തിനകത്ത് പറയാം. ദൃശ്യമായിട്ടുള്ള ഒബ്ജക്ട്സ് എല്ലാം, വിഷയങ്ങളെല്ലാം. അപ്പൊ എന്തെല്ലാം വന്നു? നാം അനുഭവിക്കുന്നതെല്ലാം, ഈ ജഗത്ത്, ലോകം, ദൃശ്യമായിട്ടുള്ളതെല്ലാം, ഓബ്ജക്ട്സ്, വിഷയങ്ങൾ, ഇതെല്ലാം ആണ് ഇതം എന്ന് പറയുമ്പോൾ. ശരിക്കൊരു ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ആണത് അല്ലെ. ആത്മാവ് ഇതം എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനാണ്. എങ്ങനെയാ ഇക്വേഷൻ? ഇതുപോലെയാ, 2+3=6 - 6-1, രണ്ടും ഒന്ന് തന്നെയല്ലേ. 2+3=5 = 6 - 1, അതും 5. അതുപോലെ ഒരു ഇക്വേഷനാണ് ആത്മാവൈ ഇതം എന്നുള്ളത്. രണ്ട് കാര്യങ്ങളെ സമപ്പെടുത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. രണ്ട് കാര്യങ്ങളെ സമപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു അതിശയം തോന്നും ഇത് കാണുമ്പോൾ. ഈ വാക്യം വളരെ ഒരു അതിശയം ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. ചൈതന്യസ്വരൂപമായ ആത്മാവും ജഡസ്വരൂപമായ ലോകവും ഒന്ന് തന്നെ എന്ന് ഇവിടെ ഉപനിഷത്ത് ആദ്യമേ പറയുകയാണ്. ആത്മാവാ ഇതം. ആത്മാ എന്നുള്ളതിന് ചൈതന്യസ്വരൂപമായ ആത്മാ, ഇതം എന്നുള്ളതിന് ജഡസ്വരൂപമായ ലോകം. എന്നിട്ടോ ആത്മാവാ ഇതം, രണ്ടും ഒന്ന് തന്നെ എന്ന് പറയും. അതായത് ആത്മാ തന്നെ ലോകം, ആത്മാ തന്നെ ലോകം. കണ്ട് അനുഭവിക്കുന്നതെല്ലാം ഈ ആത്മാ തന്നെ. അതാണ് ഈ ഉപനിഷത്ത് നേരത്തെ നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ വേറൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കണ്ട് അനുഭവിക്കുന്നതെല്ലാം ഈ ആത്മാ തന്നെ, ഇതെല്ലാം ആത്മാ തന്നെ. അപ്പൊ ഡിക്ഷണറി മീനിങ് എന്താ ഇതം എന്നുള്ളതിന്? ദിസ് അല്ലെ, ദിസ് എന്നുള്ളതിനാണ്. THIS, ദിസ്, ഇതം. അപ്പോ ശരിക്കും വേദാന്തത്തില് ദൃക്ദൃശ്യ വിവേകം എന്ന് പറയും. ദൃക്ദൃശ്യ വിവേകം, ദൃക്ദൃശ്യ വിവേകം എന്ന് പറയും. ഇവിടെ ദൃക് ഈസ് ഈക്വൽ ടു ദൃശ്യം എന്നാ വന്നിരിക്കുന്നത് അല്ലേ. ഭയങ്കര ഒരു വ്യത്യാസങ്ങളാ. സാധാരണ പറയുമ്പോ ദൃക്ദൃശ്യ വിവേകം വേണം എന്ന് പറയും. ഇവിടെയോ
ഇവിടെ ദൃക്കും ദൃശ്യവും ഒന്നായിട്ടിരിക്കുക. അപ്പൊ ഈ ഇക്വേഷൻ ശരിയാണോ എന്നൊരു സംശയം വരാം. ഈ ഇക്വേഷൻ ശരിയാണോ? എന്ത് ബേസിലാണ് ഈ ഇക്വേഷൻ പറഞ്ഞത്? ഉപനിഷത്ത് എന്താണ് ഇതിന്റെ ബേസ്, ഈ ഇക്വേഷന്റെ? അപ്പൊ ഒറ്റ നോട്ടത്തില് നമുക്ക് ശരിയല്ല എന്ന് തോന്നും. ആത്മാവാ ഇതം, ഈ കാണുന്നതെല്ലാം ആത്മാവാണ്. അയ്യോ, അതെങ്ങനെ ശരിയാവണേ? നമ്മളെ ഉള്ളിലുള്ള ആ ശക്തിയിലെ ആത്മാവ്, ഈ കാണുന്നതിനൊക്കെ എങ്ങനെ ആത്മാവെന്ന് പറയുന്നേ എന്നൊരു സംശയം വരാം. അപ്പൊ അതിന് ആ സംശയം മാറ്റാനായിട്ട് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതലായിട്ട് ചിന്തിച്ചത് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ ഒബ്സർവർ, അതാണ് ദൃക്ക്, ഒബ്സർവ്ഡ്, അത് ദൃശ്യം. ഒബ്സർവറും ഒബ്സർവ്ഡും ഒന്നാണെന്ന് പറയും. അതാണ് ഇവിടുത്തെ സംശയം. ഒറ്റ നോട്ടത്തിൽ കോൺട്രഡിക്ഷൻ ആണ്. ഇതെങ്ങനെ ശരിയാവുന്നേ? രണ്ടും ആത്മാവാന്ന് എങ്ങനെ പറയാൻ പറ്റും? വേദാന്തം തുടങ്ങുന്നത് എങ്ങനെയാ? അറിയുന്നവൻ വേറെ, അറിയപ്പെടുന്ന വസ്തു വേറെ എന്ന്. അല്ലെ, അങ്ങനെയാണല്ലോ വേദാന്തം തുടങ്ങുന്നത്. അറിയുന്നവൻ വേറെ, അറിയപ്പെടുന്ന വസ്തു വേറെ എന്ന്. ശരിക്കുള്ള നിയമം അത് തന്നെയാ. അറിയുന്നവൻ വേറെ, അറിയപ്പെടുന്ന വേറെ എന്നുള്ള നിയമം തന്നെയാണ് ശരി. അത് മറക്കാനും പാടില്ല. അതാണ് ശരിയായിട്ടുള്ളത്, അത് മറക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഈ ഇക്വേഷൻ ശരിയാവും? ശങ്കരാചാര്യ സ്വാമികൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നു. ശരിയായിട്ടുള്ള നിയമം എന്താണ്? അറിയുന്നവൻ വേറെ, അറിയപ്പെടുന്ന വസ്തു വേറെ എന്നുള്ളതാണ്. അത് മറക്കാൻ പാടില്ല, അത് ഉള്ളിലുണ്ടാവണം. എന്നിട്ട് വേണം ഇതിൽ മുന്നോട്ട് പോകാൻ. ഇവിടെ ഈ ലോ അപ്പാടെ ഒന്ന് മാറ്റി പറയും. ഈ നിയമത്തെ ഒന്ന് മൊത്തം മാറ്റിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അതെങ്ങനെയാ ഈ ലോ മാറണമെന്ന് ചോദിച്ചാൽ, അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ ഉള്ള ഒരു ലോ അല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ശൂന്യാകാശത്തിലുള്ള, ആണോ? ഭൂമിയിലുള്ള ഗ്രാവിറ്റിയൊക്കെ അനുസരിച്ചുള്ള ലോയാണോ ശൂന്യാകാശത്തിൽ ചെയ്യാൻ പറ്റുക? അല്ല. അവിടെ ചെല്ലുമ്പോൾ പാടെ മാറും ലോ. കാരണം ഭൂമിയിൽ ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ട്, ശൂന്യാകാശത്തിൽ ഗ്രാവിറ്റി ഫോഴ്സ് ഇല്ല. അപ്പൊ ഈ ലോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഭൂമിയിലെ ലോ ശൂന്യാകാശത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെ രണ്ട് ലെവലിലാണ് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ വേറൊരു ലെവലിലാണ്. ആ ലെവൽ താഴെയാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ ഫൈനൽ ലെവലിലാണ് പോകുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചോളൂ. വേറെ ലെവലിലാണ്, ഹൈ ലെവൽ തിങ്കിങ്ങിലാണ് ഇവിടെ സ്വാമികൾ അതിനെയൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ കുറെ ഉപനിഷത്തൊക്കെ പഠിച്ചതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. ആത്മാ ഈസ് ഈക്വൽ ടു സച്ചിത് സ്വരൂപം. ആത്മാ ഈസ് ഈക്വൽ ടു സച്ചിത് സ്വരൂപം. ഇതം എന്നാൽ ഈ ലോകം, നമ്മൾ കണ്ട് അനുഭവിക്കുന്ന ലോകം. ഈ ലോകം അഥവാ ജഗത്ത് ആത്മാവിനെ പോലെ തന്നെ ഒരു സ്വതസത്ത, തനിയെ നിലനിൽക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ, ശ്രദ്ധിക്കണം, ഈ ലോകം ജഗത്ത്, ഈ ജഗത്ത് ആത്മാവിനെ പോലെ തന്നെ ഒരു സ്വതസത്ത, അതായത് ആത്മാവിനെ പോലെ തന്നെ തനിയെ നിലനിൽക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ. അപ്പൊ എങ്ങനെയാണത് പറയുക? ആത്മാവ് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. എന്തിനെങ്കിലും ആശ്രയിക്കുന്നുണ്ടോ ആത്മാ? ആത്മാവിന്റെ നിലനിൽപ്പിന് ആത്മാ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അതുപോലെ ഈ ലോകവും ഇരുന്നാൽ, ഈ ലോകവും ഒന്നിനെയും ആശ്രയിക്കാത്തതാണ് എന്നിരുന്നാൽ ഈ ഇക്വേഷൻ തെറ്റാവും. ഈസ് ഈക്വൽ ടു പറയാൻ പറ്റില്ല ഇവിടെ. ആത്മാ ഈസ് ഈക്വൽ ടു ഇതം എന്ന് പറയുമ്പോൾ, ആത്മാവാ ഇതം, ആത്മാവൈ ഇതം എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നാണെന്നാ പറയുന്നത്. ആത്മാവിനെ ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെയാണ് ആത്മാ നിൽക്കുന്നത്. അപ്പൊ ലോകവും ജഗത്തും അതുപോലെ ഒന്നിനെയും ആശ്രയിക്കാതെയാണ് നിൽക്കുന്നത് എന്ന് വന്നാൽ ഇക്വേഷൻ റോങ് ആവും. അപ്പോ രണ്ട് നേച്ചർ ആവും. ആത്മാവ് ഒന്ന്, ലോകവും വേറെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അതും നിൽക്കുന്നു. അപ്പൊ രണ്ടും രണ്ടായിട്ട് പോകും.
അങ്ങനെ അല്ല ഇവിടെ പറയുന്നേ, ആത്മാവായുധം എന്നാണ് പറയുന്നേ. അപ്പൊ ലോകത്തിൽ എന്താ സംഭവിക്കുന്നേ? ജഗത്ത് മാറ്റത്തിന് വിധേയമാണ്, ജഡസ്വരൂപമാണ്. കുറെ കാര്യങ്ങളുണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താൻ. എന്തൊക്കെയാണ്? ലോകം മാറ്റത്തിന് വിധേയമായിട്ടുള്ളതാണ്, ജഡസ്വരൂപമാണ്, വികാരം, ആ മാറ്റം വികാരം എന്ന് പറയും, അതുണ്ട്. ത്രിഗുണങ്ങൾക്ക് അധീതമായിരിക്കുന്നു, അല്ലെ, അധീനമായിരിക്കുന്നു. ത്രിഗുണങ്ങൾക്ക് അധീനം, അധീതമല്ല, അധീനമായിരിക്കുന്നു. ആത്മാവോ? ആത്മാ നിർഗുണമാണ്, ജഡമല്ല, ചേതനമാണ്. അപ്പോ ഈ ആത്മാവും ലോകവും എങ്ങനെയാ ഒന്നാകുക? രണ്ടും രണ്ടു തന്നെയാണ്. ചേതനമായിരിക്കുന്നു, മറ്റത് ജഡമായിരിക്കുന്നു. ഒരെണ്ണത്തിന് മാറ്റമുണ്ട്, പിന്നെ അതിന് മാറ്റമില്ല, നിത്യമാണ്. അപ്പോ ഈ ഇക്വേഷൻ തെറ്റാണെന്ന് പറയും. അപ്പൊ ഈ ഇക്വേഷൻ തെറ്റാണെന്ന് വരും. അപ്പോ ഉപനിഷത്തിന്റെ ആദ്യ വാക്യം, ഈ പറഞ്ഞ ആത്മാവൈ ഇതം എന്ന വാക്യം ശരിയാകണമെങ്കിൽ, ശരിയാകാതിരിക്കാൻ പറ്റില്ലല്ലോ, തെറ്റാവില്ല എന്നുള്ള ഉറപ്പാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെ ഇനി ശരിയാക്കി എടുക്കും? അപ്പൊ ശരിയാകണമെങ്കിൽ ഈ ഇതം, ഈ ജഗത്, ഈ ദൃശ്യം, ഇത് സത്യമായിരിക്കാൻ സാധിക്കില്ല. ഈ ജഗത്ത്, ഈ ദൃശ്യം, ഈ അനുഭവിക്കുന്നത് സത്യമായിരുന്നാൽ ഈ ഇക്വേഷൻ ശരിയാവില്ല. ഇക്വേഷൻ ശരിയാവും, കാരണം ഉപനിഷത്താണ്, വേദാന്തമാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലാക്കുകയാണ് പ്രശ്നം. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത്? ഇത് സത്യമല്ല എന്നുള്ള ബോധമുണ്ടാവണം. സത്യമായിരിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം, അത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ സാന്നിധ്യം, ഈ ലോകത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ നിലനിൽപ്പ് ഒരിക്കലും സ്വതന്ത്രമായിരിക്കുകയില്ല എന്നും മനസ്സിലാക്കണം. സ്വതന്ത്രമല്ല. അപ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ കറക്റ്റ് ആവുകയുള്ളൂ. അങ്ങനെ സത്യമല്ല, സ്വതന്ത്രമല്ല, മാറ്റത്തിന് വിധേയമാണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ, സ്വതന്ത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിനകത്ത് മനസ്സിലാക്കേണ്ട തത്വം. അപ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുള്ളൂ. അതായത് ഈ ലോകത്തിന് ഒരു ആശ്രയം വേണം. ആത്മാവിന് ആരുടെ ആശ്രയം വേണ്ട, ലോകത്തിന് ആശ്രയം വേണം. അപ്പോ ലോകത്തിന്റെ ആശ്രയം ആരായിരിക്കും? തീർച്ചയായിട്ടും ആത്മാവായിരിക്കും. ആത്മാവല്ലാതെ വേറെ ആരെ ആശ്രയിക്കും ലോകം? ലോകം ആശ്രയിക്കുന്നത് ആത്മാവിനെ തന്നെ. ആത്മാവിന്റെ, ആ ബ്രഹ്മത്തിന്റെ ആശ്രയത്തോടെ തന്നെത്താൻ ഇരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ആത്മാവിന്റെ ആശ്രയത്തോടെ, ബ്രഹ്മത്തിന്റെ ആശ്രയത്തോടെ ഈ ജഗത്ത് തന്നെത്താൻ ഇരിക്കുന്ന പോലെ, നിലനിൽക്കുന്ന പോലെ, അതിൻ്റെ സാന്നിധ്യം തന്നെത്താനാണ് എന്ന് നമുക്ക് തോന്നുന്നു, അങ്ങനെ കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ശരിയാവുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കളിമൺ, കളിമണ്ണുണ്ട് അല്ലെ, വേദത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കളിമൺ. കളിമണ്ണുണ്ട്, അതിൽ നിന്ന് പാത്രങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നു. ധാരാളം പാത്രങ്ങൾ കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്നു. അപ്പൊ കളിമണ്ണിനെ ആത്മ എന്നെടുക്കുക, ധാരാളം പാത്രങ്ങൾ ഉണ്ടായതിനെ ഇതം എന്നെടുക്കുക. കളിമണ്ണിനെ ആത്മ എന്നെടുക്കുക, ധാരാളം പാത്രങ്ങൾ അതിൽ നിന്നുണ്ടായതിനെ ഇതം എന്നെടുക്കുക. അപ്പൊ ഇവിടെ പാത്രങ്ങൾ ആരെ ആശ്രയിച്ചായിരിക്കുന്നേ? കളിമണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങൾ കളിമണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു, അതിന് സംശയമൊന്നുമില്ലല്ലോ. കളിമണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങൾ കളിമണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. പാത്രത്തിൽ നിന്ന് കളിമണ്ണിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? കളിമണ്ണിനെ മാത്രം മാറ്റിയ പാത്രം ഉണ്ടാവില്ല ഇവിടെ. ഉണ്ടാവോ? ഉണ്ടാവില്ല. അതുപോലെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ, ആത്മാവിന്റെ ആശ്രയത്താൽ ഈ നമ്മുടെ ശരീരവും ഈ ലോകവും നിലനിൽക്കുന്നു.
നമ്മുടെ ശരീരവും ലോകവും ഒക്കെ നിലനിൽക്കുന്നത് ആത്മാവിൻ്റെ ആശ്രയത്തിലാണ്. ലോകത്തിന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ലോകത്തിന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോ ഇത്രയും മനസ്സിലാക്കിയപ്പോ ഇതിന്റെ ഫൈനൽ അറിവ് എന്താണ്? ഇത്രയൊക്കെ നോക്കി വന്നപ്പോ എന്താണ് ഇതിൽ നിന്ന് ഫൈനലായിട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആത്മാ മാത്രമേ ഉള്ളൂ. ആരാണ് ഈ ആത്മാ? ഞാൻ. ആത്മാ മാത്രമേ ഉള്ളൂ. ആത്മാ ഞാൻ. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ 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 എന്ന് പറയുന്ന അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മിഥ്യ. ലോകം എന്റെ ദയയിലാണിരിക്കുന്നത്. എപ്പോഴാ ലോകം ഉള്ളേ? കണ്ണു തുറന്നാൽ ലോകം. കണ്ണ് ഞാൻ കണ്ണടച്ച ലോകമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല. ഗാഢമായ നിദ്രയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആരുണ്ട്? ഞാനുണ്ട്. അതുകൊണ്ടാണ് എണീറ്റ് കഴിഞ്ഞപ്പോ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഉണ്ട്, ബാക്കിയൊന്നും ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കും. അപ്പൊ ലോകം എന്റെ ദയവിലാണ് ഇരിക്കുന്നത്. എന്റെ ദയവിലാണ് ലോകം ഇരിക്കുന്നത്. ഇപ്പോ നമ്മളിത് പറയുന്നത് നമ്മൾ വേദാന്തം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയാറുണ്ട്. ഈ വേദാന്തമൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ, അതായത് ആ ഈശ്വര സത്തയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നതിന് മുന്നേ, പൂർണ്ണമായിട്ടും ആത്മതത്വത്തിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മൾ എന്ത് പറയും? ചില ആൾക്കാരുടെ ദയവിലാണ് നമ്മൾ കഴിയണേന്ന് പറയും. പലരും പറയാറുണ്ട് ഇന്ന ആളുടെ ദയവിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് പറയും. പക്ഷെ ഇവിടെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നു, ലോകം നമ്മളുടെ ദയവിലാണ് കഴിയുന്നതെന്ന്. ലോകം നമ്മുടെ ദയവിലാണ് കഴിയുന്നതെന്നാണ് ഇവിടെ ഉപനിഷത്ത് പറയുന്നത്. കാരണം ഞാൻ ആത്മാവാണ്, ആത്മാവിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്, എല്ലാം നിലനിൽക്കുന്നത് ആത്മാവിലാണ്, ആത്മാശക്തി കൊണ്ടാണ്. ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് പഠിച്ചു, ഓർമ്മയുണ്ടോ? തൈത്തിരീയോപനിഷത്തില് മഹർഷി അഹം വൃക്ഷസ്യരേരിവാ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അദ്ദേഹം ആത്മാനുഭൂതിയില് ഇരുന്നിട്ട് ആ ത്രിശങ്കു മഹർഷി, ത്രിശങ്കോർ വേദാനു വചനം എന്ന് പറഞ്ഞല്ലോ. ഓ ആ ത്രിശങ്കു മഹർഷി എന്താ അവിടെ പറഞ്ഞേ? എല്ലാം എന്നിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഇതെല്ലാം എന്നിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ആ ബ്രഹ്മാനന്ദ അവസ്ഥയിൽ പറഞ്ഞു. തൈത്തിരീയോപനിഷത്തിൽ വിശദമായിട്ട് നമ്മളിത് പഠിച്ചു. അഹം വൃക്ഷസ്യരേരിവ എന്ന മന്ത്രം, ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാം എന്നെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന് ആ ഋഷി അവിടെ പറഞ്ഞു. അപ്പോ അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു മരത്തിന്റെ അടിയിൽ നാണം മറയ്ക്കാനുള്ള വസ്ത്രം മാത്രം ഉപയോഗിച്ച് അവിടെ ഇരുന്നുകൊണ്ടായി പറയുന്നത്, എല്ലാം എന്റെ അധീനത്തിലാണ്, ഞാനാണ് ചക്രവർത്തി എന്നുള്ളതല്ലേ പറയുന്നത് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ ഇരുന്ന് തപസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് പറയുന്നത് അഹം വൃക്ഷസ്യരേരിവാൻ, എല്ലാം എന്നെ ആശ്രയിച്ച് നിലകൊള്ളുന്നു. അതാണ് ജ്ഞാനത്തിന്റെ ശക്തി. ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, എല്ലാം എന്നിലാണ്, ഞാനാണ് ഇതിനു മുഴുവൻ നിയന്ത്രിക്കുന്നത്, എന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം, ഞാൻ ആത്മാ, ഞാൻ ആ ബ്രഹ്മമാണ് എന്ന് പറയുന്നു. അതാണ് ജ്ഞാനത്തിന്റെ ശക്തി. ജ്ഞാനത്തിന്റെ ശക്തി അതാണ്. ഇത് തന്നെയാണ് ആത്മാവാ ഇതം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ജ്ഞാനത്തിന്റെ ശക്തിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ആത്മാവാ ഇതം. എന്റെ ശരീരം സഹിതം ഈ കാണുന്നതെല്ലാം ആ പരബ്രഹ്മത്തിൽ വെളിവാകുന്നത് മാത്രമാണ്. എന്റെ ഈ ശരീര സഹിതം കാണുന്നതെല്ലാം ആ പരബ്രഹ്മത്തിൽ വെളിവാകുന്നത് മാത്രമാണ്. കളിമണ്ണില് ധാരാളം പാത്രങ്ങൾ കളിമണ്ണിൽ നിന്നുണ്ടായി. കളിമണ്ണ് എന്താണ്? അതാണ് ശുദ്ധ ചൈതന്യം. പാത്രങ്ങളോ വെറും നാമരൂപങ്ങൾ. അത് തന്നെയാണ് ഉദാഹരണം. കളിമണ്ണാണ് ശുദ്ധ ചൈതന്യം, പാത്രങ്ങൾ നാമരൂപങ്ങൾ. സ്വർണം ശുദ്ധ ചൈതന്യം, സ്വർണത്തിൽ നിന്നുണ്ടാകുന്ന
പല നാമങ്ങളുള്ള ആഭരണങ്ങൾ നാമരൂപങ്ങൾ മാത്രം. നാമരൂപത്തിൽ നിന്ന് സ്വർണത്തെ മാറ്റിയാൽ പിന്നെ ആ നാമരൂപങ്ങൾ അവിടെ ഇല്ല, സ്വർണം മാത്രം മിച്ചം, ബ്രഹ്മം മാത്രം അവിടെ അവശേഷിക്കും. സ്ഥൂല ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്താണ്ടാവണേ? നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെയാണ് ഞാൻ എന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴോ അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കാണുന്നതെല്ലാം സ്ഥൂലമായിട്ടും ഉള്ളതായിട്ടും തോന്നും. ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ കാണുന്നതെല്ലാം സ്ഥൂലം തന്നെ ഉള്ളതായി തോന്നും. നമ്മൾ സ്വയം ചൈതന്യം എന്ന് മനസ്സിലാക്കുമ്പോൾ ലോകം വെറും നാമരൂപമായി മനസ്സിലാക്കും. മനസ്സിലാകണം, നമ്മൾ സ്വയം ചൈതന്യ സ്വരൂപമാണ്, അറിവ് സ്വരൂപമാണ്, സത്സ്വരൂപമാണ്, നിത്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കാണുന്നതൊന്നും നിത്യമല്ല, എല്ലാം നശിക്കുന്നതാണ്, മിഥ്യയാണ് എന്ന്, നാമരൂപങ്ങൾ മാത്രമാണ്, ഇന്നൊരു നാമത്തിൽ അറിയപ്പെടുന്നു, നാളെ വേറൊരു നാമത്തിൽ അറിയപ്പെടുന്നു, വരുന്നു പോകുന്നു, ഇതാണ് ലോകം, അത് സത്യമല്ല എന്ന് നമ്മൾ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴേ മനസ്സിലാവും. അപ്പൊ അതാണ് മിഥ്യ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മിഥ്യയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ആത്മാ സത്യം, ജഗത് മിഥ്യ എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. സാധാരണയായിട്ട് മറ്റു സ്ഥലങ്ങളില് നമ്മൾ പഠിക്കുമ്പോ ഇതിനെ കാണുന്നത് വേറൊരു ഒരു സ്റ്റൈലില്ല. എങ്ങനെയാണത്? ബ്രഹ്മൈവ ഇദം, ഇദം ബ്രഹ്മ എന്ന് പറയും. ബ്രഹ്മൈവ ഇദം ഈസ് ഈക്വൽ ടു ഇദം ബ്രഹ്മ. അപ്പൊ ഇദം ഈസ് ഈക്വൽ ടു ബ്രഹ്മം എന്ന് പറയും. ഇദം ഈസ് ഈക്വൽ ടു ബ്രഹ്മം എന്ന് പറയും. നേരത്തെ ഇപ്പൊ ഇദം എന്നുള്ളതിനെ നമ്മൾ എന്താ എടുത്ത്? ജഗത്ത് എന്നെടുത്തു, ദൃശ്യം എന്നെടുത്തു. ഇവിടെ ഇദം എന്നുള്ളതിനെ ബ്രഹ്മം എന്ന് പറയും. ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മം, അഖില ലോകത്തിനും ആധാരം ബ്രഹ്മം, അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. കാണുന്നതെല്ലാം ബ്രഹ്മം, അഖില ലോകത്തിനും ആധാരം ബ്രഹ്മം. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോ എന്തുണ്ടാവും? ഈ ശരീരത്തിനും ആധാരം ആത്മാ അല്ലെങ്കിൽ ബ്രഹ്മം. എല്ലാത്തിനും ആധാരം ബ്രഹ്മമാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെയും ആധാരം എന്തായിരിക്കും? ബ്രഹ്മം തന്നെ. അപ്പോ ശരീരത്തിനെ ജീവാത്മാ എന്ന് നമ്മൾ പറയുന്നു, ആധാരം ബ്രഹ്മമാണ്, അപ്പൊ ആത്മാ ബ്രഹ്മം തന്നെയല്ലേ? അതെ, നമ്മൾ ആത്മാ ആത്മാ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ആത്മാവാണ്, ഞാൻ ആത്മാവാണെന്ന് പറയുന്നുണ്ട്. ഈ ശരീരത്തിനും എല്ലാത്തിനും ആധാരം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെ. അപ്പോൾ ഉടലിന് ആധാരമായ, പുറത്ത് കാണുന്ന ഉടലിന് ആധാരമായ അതേ ബ്രഹ്മത്തിന്റെ വേറൊരു പേരല്ലേ ആത്മാ? എല്ലാത്തിനും ആധാരമാരാണ്? ആത്മാ. അപ്പൊ ഉടലിനും ആധാരമാരാണ്? ആത്മാ. അകത്തുള്ളതാരാണ്? അതും ആത്മാ. ലോകത്തിന്റെ ആധാരത്തിന് ബ്രഹ്മം എന്ന് പേര്. അങ്ങനെ നോക്കുമ്പോൾ ആത്മാവും ബ്രഹ്മവും വേറെയല്ല. ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നേ ആ തത്വത്തെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാ? അപ്പൊ ഇതല്ലേ എന്നെ വളരെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നേ? പുറത്തുള്ള ഈ ശരീരത്തിന്റെ ആധാരം ബ്രഹ്മം, ആത്മാ ബ്രഹ്മം തന്നെ. ആത്മാവും ബ്രഹ്മവും വേറെയല്ല. എല്ലാത്തിനും ആധാരം ബ്രഹ്മം, ഈ ശരീരത്തിനകത്തും ബ്രഹ്മം. ഈ ശരീരവും എല്ലാത്തിനകത്തും എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറയുമ്പോൾ ശരീരവും അതിനകത്ത് പെടൂലോ. ഈ ലോകത്തിനകത്ത് ശരീരമുള്ളതുകൊണ്ട് എല്ലാത്തിനും ആധാരം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെയും ആധാരമാണ്.
അപ്പൊ ഈ ശരീരത്തിന്റെ ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തിന് വേറൊരു പേര് ഇവിടെ ഉപനിഷത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു തരുന്നു. അതാണ് പ്രജ്ഞാനം. ശരീരത്തിന് ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വേറൊരു പേരാണ് പ്രജ്ഞാനം എന്നും പറയും. ശുദ്ധമായ അറിവ്, ശുദ്ധമായ അറിവ്. ഈ ശരീരത്തിന് ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വേറൊരു പേര് പ്രജ്ഞാനം, ശുദ്ധമായ അറിവ്, പൂർണമായ അറിവ്. അതാണ് പ്രജ്ഞാനം. അപ്പൊ ഇവിടെ ഇതം എന്ന് പറയുമ്പോൾ നാം കണ്ട് അനുഭവിക്കുന്ന ഈ ലോകം, അതാണ് ഇതം. ഈ ഇതം എന്നതിനെ രണ്ടായി പിരിച്ചിട്ടാണ് ഇനി പറഞ്ഞിരുന്നത്. ഈ ഇതം എന്നുള്ളത് നാം കണ്ട് അനുഭവിക്കുന്ന ലോകം, ഇനി അതിനെ രണ്ടായി പിരിച്ച് പറഞ്ഞു തരികയാണ്. ഒന്ന് മായ, ഒന്ന് മായ, രണ്ട് മായാകാര്യം. രണ്ട് മായാകാര്യം. മായ എന്നാൽ ഈ പ്രപഞ്ചം ദൃശ്യമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ ആണ് മായ. ഈ പ്രപഞ്ചം ദൃശ്യമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ. മായാകാര്യം എന്നാൽ ത്രിഗുണങ്ങളും വെളിപ്പെട്ട് നാം കണ്ട് അനുഭവിക്കുന്ന ലോകം, അതാണ് മായാകാര്യം. രണ്ടായിട്ട് തിരിച്ച് നമ്മൾ പഠിക്കുകയാണ്. മായ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം വെളിപ്പെടുന്നതിന് മുമ്പ്, ദൃശ്യമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ. മായാകാര്യം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളെല്ലാം എടുത്ത് വെളിപ്പെട്ട്, പഞ്ചഭൂതങ്ങളെല്ലാം വന്ന് വെളിപ്പെട്ട്, എല്ലാ ഗുണങ്ങളും കൂടി ചേർന്ന് പഞ്ചീകരണവും എല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന, നമ്മളെ കാണുന്ന, അനുഭവിക്കുന്ന ലോകം. അപ്പോ ഇതം എന്നാൽ കാരണകാര്യ അവസ്ഥയിൽ ഉള്ള പ്രപഞ്ചം. ഇതം എന്നാൽ കാരണകാര്യ അവസ്ഥയിൽ ഉള്ള പ്രപഞ്ചം, അതാണ് ഇതത്തിനെ കൊണ്ടുവരും അങ്ങോട്ട്. ഇതം എന്നാൽ കാരണകാര്യ അവസ്ഥയിലുള്ള പ്രപഞ്ചം. കാരണപ്രപഞ്ചം മായ, കാരണപ്രപഞ്ചം മായ, കാര്യപ്രപഞ്ചം നാം അനുഭവിക്കുന്ന ലോകം. അതായത് സ്ഥൂല, സൂക്ഷ്മ സ്ഥൂല പ്രപഞ്ചം. സൂക്ഷ്മമുണ്ടാകുന്നു, പിന്നെ സ്ഥൂലമാകുന്നു, അങ്ങനെ പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നു. അത് കാര്യപ്രപഞ്ചം. എവിടെ നിന്നുണ്ടായി? മായ. മായ എന്ത് പറയും? കാരണപ്രപഞ്ചം. അപ്പൊ കാരണപ്രപഞ്ചം, കാര്യപ്രപഞ്ചം, രണ്ടെണ്ണം ഓർത്തിരിക്കണേ. കാരണപ്രപഞ്ചം മായ, കാര്യപ്രപഞ്ചം നാം അനുഭവിക്കുന്ന ജഗത്ത്, ലോകം, പ്രപഞ്ചം. സൂക്ഷ്മ സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം. അതായത് ഇതെല്ലാം നാമരൂപങ്ങൾ മാത്രം, മായയിൽ കൂടി വന്ന നാമരൂപങ്ങൾ മാത്രം. മായ എന്തിനെ പോലെയാണ്? ഒരു കളിമൺ, വലിയ കളിമൺ ബോൾ എന്ന് വിചാരിക്കുക. വലിയ ഒരു കളിമൺ ബോള്, അതിനെ മായ എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിലുള്ള വലിയൊരു ബോള് മായ, കളിമണ്ണിന്റെ. ആ റൗണ്ട് ഷേപ്പ് അതങ്ങനെ നിൽക്കില്ല, അങ്ങനെ തന്നെ നിൽക്കില്ല. അതിൽ നിന്ന് കളിമണ്ണെടുക്കാം, എന്നിട്ട് ആ റൗണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? റൗണ്ടായിട്ടിരിക്കുന്ന വലിയൊരു കുട്ട കളിമണ്ണിൽ നിന്ന് കളിമണ്ണെടുക്ക, റൗണ്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ ഷേപ്പൊക്കെ പോവും. അതിന്റെ ഷേപ്പ് പോയിട്ട് എന്താവും? പുറത്തു വരുന്ന വേറെ ഷേപ്പുകളാവും. അപ്പോ ആ റൗണ്ട് ഷേപ്പ് കളിമണ്ണിന് ചേർന്നിരിക്കുന്നു, റൗണ്ട് ഷേപ്പ് കളിമണ്ണിന് ചേർന്നിരിക്കുകയാണ്, അന്നേരം നമ്മൾ നോക്കും. അതുപോലെ മായ ബ്രഹ്മത്തെ ചേർന്നാണ് ഇരിക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് ആദ്യം ഉണ്ട്, അത് കളിമണ്ണിന് ചേർന്നാണ് നിൽക്കുന്നത്. അതിനങ്ങനെ നിലനിർത്താൻ പറ്റില്ല. കളിമണ്ണ് അങ്ങനെ ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ, കളിമണ്ണ് എടുത്താൽ അത് പോവും. എന്ന് പറഞ്ഞ പോലെ മായ ബ്രഹ്മത്തെ ചേർന്നിരിക്കുന്നു, മായ ബ്രഹ്മത്തെ ചേർന്നിരിക്കുന്നു. പിന്നീട് ആ വലിയ ബോൾ ബോളിരിക്കുന്ന കളിമണ്ണിൽ നിന്ന് പലവിധ പാത്രങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു.
പല നാമങ്ങൾ നൽകപ്പെടുന്നു, പല ഡിസൈൻ ഉണ്ടാവുന്നു. അപ്പൊ ഈ ഷേപ്പുകളും ഈ ഡിസൈനും ഒക്കെ എവിടെ നിന്നുണ്ടായി? അവിടെ ഉണ്ടായിരുന്ന റൗണ്ട് ഷേപ്പിൽ ഉണ്ടായിരുന്ന വലിയ ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഷേപ്പുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഈ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മായയും. ബ്രഹ്മത്തെ ചേർന്നിരിക്കുന്നു, ബ്രഹ്മത്തെ ചേർന്ന് മായ ഇരിക്കുന്നു. ആ മായാതത്വത്തിൽ നിന്ന് വിധവിധമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നു. ബ്രഹ്മത്തെ ചേർന്ന് മായ ഇരിക്കുന്നു, ബ്രഹ്മത്തിൽ നിന്നും വേറെയല്ലത്, ബ്രഹ്മത്തിൽ തന്നെ ഉള്ളതാണ്. ആ ശക്തിവിശേഷത്തിൽ നിന്നും വിധവിധമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നു. ആ സൃഷ്ടികളും മായയും ആത്മസ്വരൂപം തന്നെയാണല്ലോ. എവിടെന്നാ വന്നത്? ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയല്ലേ? മായ ഇരിക്കുന്നത് ബ്രഹ്മത്തിനകത്തല്ലേ? അവിടെ നിന്ന് തന്നെയല്ലേ വരുന്നേ? അപ്പോ സൃഷ്ടിയും അവിടെ നിന്നാണ്, മായയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ പുറകോട്ട് നോക്കിയാൽ സൃഷ്ടി എവിടെ നിന്ന് വന്നു? മായയിൽ നിന്ന്. മായ എവിടെ നിന്ന് വന്നു? ബ്രഹ്മത്തിൽ നിന്ന്. ബ്രഹ്മവും മായയും ചേർന്നിരിക്കുന്നതാണ്, വേറെ വേറെ അല്ല. ബ്രഹ്മത്തിന്റെ തന്നെ ഒരു വിശദീകരിക്കാൻ സാധിക്കാത്ത, വർണ്ണിക്കാൻ സാധിക്കാത്ത, ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു ശക്തി വിശേഷമാണ് മായ. ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരു ശക്തി വിശേഷം. അപ്പോ ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. എല്ലാം എവിടെ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയുണ്ടായി? മായ എന്നൊരു ശക്തി വിശേഷം മുഖേന ഉണ്ടായി. അപ്പൊ എന്തായി? ഈ നാമരൂപങ്ങളെല്ലാം മിഥ്യ. ഓരോ നാമരൂപങ്ങൾ നമ്മൾ ഓരോ പേര് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊരു പേര് പറയും, ബാധായ സമാനാധികരണം എന്ന് പറയും. ബാധായ സമാനാധികരണം എന്ന് സംസ്കൃതത്തിൽ പറയും. ഇതൊരു ഫോം ഓഫ് നെഗേഷൻ, ഇത് ഒരു ഫോം ഓഫ് നെഗേഷൻ ആണ്, ഒരു ബാധയാണ്, നെഗേഷൻ ആണ്. ഇതം എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ എന്താണ്? ഇതം ഈസ് ഈക്വൽ ടു ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രം എന്ന് എടുക്കണം, അതാണ് പറഞ്ഞു വന്നത്. ഇതം ഈസ് ഈക്വൽ ടു ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് പറയുമ്പോ, ഇപ്പൊ രാത്രി ഒരാള് ഒരു വഴിയിൽ നിൽക്കുന്ന, ഒരു പാടത്തിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു പ്രതിമ, ഈ കണ്ണു കറ്റാതിരിക്കാനൊക്കെ ഒരു പ്രതിമ, കലമൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ രണ്ട് കൈയും നിവർത്തി നിൽക്കുന്നതായിട്ട് ഒരു വടിയിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന കാണാം. അപ്പൊ അങ്ങനെ ഒരു പ്രതിമയെ ഒരാള് ഒരു തെളിച്ചമില്ലാത്ത സ്ഥലത്ത്, വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഒരു പ്രതിമയെ കാണുന്നു. പെട്ടെന്നൊരു കള്ളനാണെന്ന് വിചാരിക്കുന്നു. അപ്പോ അറിവുള്ള ആള് പറയാണ്, അത് കള്ളൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രതിമ. ആ കള്ളൻ ഈസ് ഈക്വൽ ടു പ്രതിമ എന്ന് അദ്ദേഹം പറയുന്നു. അറിവുള്ള ഒരാൾ പറയുന്നു, കള്ളൻ ഈസ് ഈക്വൽ ടു പ്രതിമ. അറിവില്ലാത്ത ആൾ എന്ത് പറയുന്നു? അത് കള്ളനാണെന്ന് പറയും. അപ്പൊ കള്ളനാണെന്ന് പറയുമ്പോ നമ്മുടെ അദ്വൈതമുണ്ട്. കള്ളൻ ഈസ് ഈക്വൽ ടു പ്രതിമ എന്ന് മനസ്സിലാകുമ്പോൾ രണ്ടില്ല, ദ്വൈതമില്ല, അവിടെയാണ് അദ്വൈതം. ഒന്നു മാത്രം. എന്താണ്? കള്ളനുണ്ടോ? ഇല്ല, പ്രതിമ മാത്രം. കള്ളൻ എന്നൊരു തോന്നലായിപ്പോയി. ആക്ച്വലി ഇല്ലല്ലോ, തോന്നിയതല്ലേ. അറിവില്ലായ്മ കൊണ്ടാണ് തോന്നിയത്. അറിവുള്ള ആൾക്ക് അവിടെ രണ്ടും ഒന്ന് തന്നെ, അദ്വൈത സിദ്ധാന്തം അവിടെ വന്നു. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ ജഗത്ത് മിഥ്യയാണെങ്കിൽ മാത്രമേ മഹാവാക്യങ്ങൾ സത്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഉറയ്ക്കണം മനസ്സിൽ. ജഗത് മിഥ്യയാണെന്ന് ഉറച്ചാൽ മഹാവാക്യങ്ങൾ സത്യമാകുന്നു എന്ന് കാണാം. ആണെങ്കിൽ മാത്രമേ മഹാവാക്യങ്ങൾ സത്യമാവുകയുള്ളൂ. അതുകൊണ്ട് മഹാവാക്യം സത്യമാണ് എന്നുള്ളത് 100% ഉറപ്പാണ്, അതിനകത്തൊന്നുമില്ല. കാരണം വേദാന്തത്തിലുള്ളതാണ്, ഉപനിഷത്തിലുള്ളതാണ്, മഹാവാക്യമാണ് സത്യം. അത് സത്യമാകണമെങ്കിൽ ജഗത് മിഥ്യയായിരിക്കണം. അതുകൊണ്ട് ജഗത് സത്യമല്ല, മഹാവാക്യം സത്യമാകുമ്പോൾ
സംസാര നിവൃത്തി ഉണ്ടാകും. മഹാവാക്യം സത്യമാകുമ്പോൾ സംസാര നിവൃത്തി. പൊതുവെ നമ്മൾ ആത്മ അനാത്മ വിവേകമൊക്കെ നടത്തും, പക്ഷേ ഇവിടെ ആത്മാ തന്നെ അനാത്മാ എന്നാണ് പറഞ്ഞു തരുന്നത്. മറ്റേ ആത്മ അനാത്മാ എന്നാണല്ലോ നമ്മൾ പറഞ്ഞ് എങ്ങനെ പഠിക്കുന്നത്. അത് ആദ്യത്തെ സ്റ്റേജാണ്. ഇത് പറഞ്ഞു ഇത് ഫൈനൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഈ സ്റ്റേജ് വേറെ. ഇവിടെ ആത്മാവല്ലാതെ വേറെ ഒന്നും ഇല്ല. ആത്മാവ ഇതം, ആത്മാവ ഇതം, ആത്മാവല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇത്രയുമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ദിവസം ഈ ജഗത്ത് സത്യമായാൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യമുണ്ട്. ജഗത്ത് സത്യമാണ് എങ്കിൽ എന്താ സാറേ കുഴപ്പം? എന്താണ് കുഴപ്പം? എനിക്കെന്താണ് കുഴപ്പം? ബ്രഹ്മത്തിന് എന്താണ് കുഴപ്പം? എനിക്കെന്ത് ദോഷം ജഗത് സത്യമായാൽ? സത്യമായിക്കോട്ടെ, എന്താണ് എനിക്ക് ദോഷം? ബ്രഹ്മത്തിന് എന്താണ് ദോഷം ജഗത് സത്യമായാൽ? ഇത് ആചാര്യസ്വാമികൾ വളരെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ് ജഗത്ത് സത്യം എന്ന് നമ്മൾ വിചാരിച്ചാൽ ദോഷമെന്ത്, ആർക്ക് എന്ത് ദോഷമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അതുവരെ എല്ലാവരോടും സായിരാം, എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഇങ്ങനെ വളരെ വാക്യങ്ങൾ അതിനർത്ഥം മനസ്സിലാക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് മനസ്സിലാക്കാനുള്ള മേധാശക്തി കരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ട്രീറ്റ്മെന്റ് സായിറാം സാർ.